നമസ്കാരം. സംഘപരിവാറിനോട് നന്ദി പറയുകയാണ്. ഒന്നല്ല ഒരായിരം വട്ടം, അല്ലെ അതിലപ്പുറം. അത് നമ്മളുടെ ഓരോരുത്തരുടെയും ചുമതലയാണ് കേട്ടോ, നമ്മൾ ഓരോരുത്തരുടെയും ചുമതലയാണ്. വാര്യൻ കുന്നൻ, വാര്യൻകുന്നത്ത് കുഞ്ഞാമ്മദ് ഹാജിയാർ, അദ്ദേഹത്തെക്കുറിച്ചൊരു സിനിമ വരുന്നുണ്ട്. ആഷിഖ് അബു, പൃഥ്വിരാജ്, അവരുടെ കോമ്പിനേഷൻ, അതിൻ്റെ പേരിൽ ഒരു സിനിമ വരുന്നുണ്ട്. ആ സിനിമ പ്രഖ്യാപിച്ചു, കുറച്ച് കഴിഞ്ഞ് അതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങും. അത് കഴിഞ്ഞ് അതിൻ്റെ ലാബറട്ടറി വർക്കെല്ലാം കഴിഞ്ഞാൽ, സ്റ്റുഡിയോ വർക്കുകളെല്ലാം കഴിഞ്ഞാൽ അത് റിലീസാകും. നല്ലതാണെങ്കിൽ ആൾക്കാർ കാണും, കാണാൻ കൊള്ളാത്ത പടാണെങ്കിൽ ആൾക്കാർ കാണില്ല. അത്രയേ ഉള്ളൂ, അതിനപ്പുറം ഒന്നുമില്ല. അതിനപ്പുറം ഒന്നും ഉണ്ടാകുമായിരുന്നില്ല. ഒരു പടം പിടിച്ചോട്ടെ, പൈസ ഇറക്കിക്കോട്ടെ, ഷൂട്ട് ചെയ്തോട്ടെ, പടം പിടിച്ചോട്ടെ, അത് പുറത്തിറക്കിക്കോട്ടെ, ലാഭം കിട്ടിയാൽ എടുത്തോട്ടെ. ലാഭം കിട്ടിയില്ലെങ്കിൽ ആ വേദന കൊണ്ട് അവർ പോയിക്കോട്ടെ, നമുക്കെന്ത് ഛേദം. എല്ലാ സിനിമകളും അങ്ങനെയാണല്ലോ. 1921 അതും ഈ വാര്യൻകുന്നൻ്റെ കഥയായിരുന്നു. അതിൽ വാര്യൻകുന്നനായിട്ട് അഭിനയിച്ചത് നമ്മളുടെ പ്രശസ്തനായിട്ടുള്ള ടി ജി രവി സാറാണ് അഭിനയിച്ചത്. അതും ഇതുപോലെ തന്നെ ഐ വി ശശിയെ മറ്റോ സംവിധാനം ചെയ്തു, പൈസ ഇറക്കി, അത് പുറത്തു വന്നു. തിരിച്ചവർക്ക് പൈസ കിട്ടിയോ കിട്ടിയില്ലേ നമുക്കറിയേണ്ട ആവശ്യമില്ല. ഇഷ്ടപ്പെട്ടവർ കണ്ടു, ഇഷ്ടപ്പെടാത്തവർ കണ്ടില്ല, അവിടെ അവസാനിച്ചു. പക്ഷെ ഇപ്പോൾ ഞങ്ങളൊരു പടം ഇറക്കാൻ പോകുന്നു എന്ന് പ്രഖ്യാപിച്ചപ്പോൾ ഷൂട്ട് തുടങ്ങിയിട്ടില്ല, അതിൻ്റെ കാര്യങ്ങളെല്ലാം ഒത്തുവന്നൊന്നും അറിയില്ല. അപ്പോഴേക്കും ഒരാവശ്യവുമില്ലാതെ ഹിന്ദുക്കളെ ഉണർത്താൻ, എന്താ ഇവിടെ ഹിന്ദുക്കൾ ഉറങ്ങിക്കെടുക്കുകയാണോ, ബോധം കെട്ടിക്കെടുക്കുകയാണോ? ഹിന്ദുക്കളൊക്കെ ഇവരെ ലഹരി മരുന്നൊക്കെ അടിച്ച് ബോധം കെട്ടിക്കെടുക്കുകയാണ്. ഇവർ ഹിന്ദുക്കളെ ഉണർത്താൻ, ഹിന്ദുക്കളെ ഉണർത്താൻ എന്ത് ഹിന്ദുക്കൾക്കൂടെ പറ്റിയത്? അവർ മണ്ടന്മാരാണോ, മന്ദബുദ്ധികളാണോ? അവർക്ക് ഉറങ്ങിക്കെടുക്കുകയാണോ, അതോ അവർ ചത്തുകെടുക്കുകയാണോ? ഹിന്ദുക്കളെ ഉണർത്താൻ വേണ്ടി ഒരു കൂട്ടം ആൾക്കാർ വന്നിട്ടുണ്ട്. അവരാണ് ഹിന്ദുത്വക്കാർ. ഈ ഹിന്ദുത്വവാദികൾക്ക് എന്ത് ചുമതലയാണ് ഹിന്ദുവാദികൾ ഹിന്ദുക്കളെ ഉണർത്താനുള്ളത്? ഇവരാരാണ് ഹിന്ദുക്കളെ ഉണർത്താൻ? ഹിന്ദുക്കൾ ഉറങ്ങിക്കെടുക്കുകയാണെന്ന് പറയാൻ ആ വിധത്തിൽ ഹിന്ദുക്കളെ നാണം കെടുത്താൻ ഇവരാരാണ്? മറ്റൊന്നുമല്ല, ഹിന്ദുത്വവാദികളെ സംബന്ധിച്ചിടത്തോളം നേരെ നിവർന്ന് നിൽക്കാൻ അവർക്ക് കഴിയില്ല. ആയതുകൊണ്ട് തന്നെ ഹിന്ദു എന്ന് പറഞ്ഞൊരു വൻമരം അതുമ്പോൾ ചുറ്റിപ്പടരണം, അതുമ്പോൾ പടർന്നു കയറണം, എന്നാലേ മേലോട്ട് ഉയരാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് പണ്ടത്തെ പയ്യൻ പറഞ്ഞ പോലെ, ദേ പുലി വരുന്നു, ദേ പുലി വരുന്നു എന്ന് പറയുന്ന പോലെ, ദേ വരുന്നു ഹിന്ദുവിനെ ആക്രമിക്കാൻ, ദേ വരുന്നു ഹിന്ദുവിൻ്റെ സംസ്കാരം നശിപ്പിക്കാൻ, ദേ വരുന്നു ഹിന്ദുവിൻ്റെ പ്രഭാവം നശിപ്പിക്കാൻ, ദേ വരുന്നു ഹിന്ദുവിൻ്റെ സംസ്കാരം എന്നിത്യാദി കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തുടരെ തുടരെ ഏത് കാര്യം വന്നാലും, എന്ത് കാര്യം വന്നാലും മതങ്ങളുടെ മേലെയുള്ള കുതിരകയറ്റം, ജാതികളുടെ പേരിലുള്ള പ്രശ്നങ്ങൾ. ഇതിപ്പോൾ ഈ സിനിമയ്ക്കെതിരെ ഇപ്പം എന്തായി? സിനിമയ്ക്കെതിരെ അവരൊരു ഫേസ്ബുക്കിനകത്ത് സുകുമാരൻ്റെ മകൻ, പ്രശസ്ത നടൻ സുകുമാരൻ്റെ മകൻ പൃഥ്വിരാജ് അങ്ങനെ എഴുതി, ഞാനൊരു സിനിമയിൽ അഭിനയിക്കാൻ പോവുക, വാര്യൻകുന്നൻ്റെ വേഷം, അത്രയേ പറഞ്ഞുള്ളൂ. അപ്പോഴേക്ക് അതിന് ഇവർ കൊടുത്ത പ്രൊമോഷൻ എത്രയാണെന്ന് അറിയാമോ? ചുരുങ്ങിയതൊരു 10 കോടി രൂപയുടെ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞു. ഇപ്പം അത് വാർത്തയായി, അത് മാത്രമല്ല ചർച്ചയായി. കേരളത്തിൽ എല്ലാവരും ചർച്ച ചെയ്യുകയാണ്, വാര്യൻകുന്നൻ, 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 വാര്യൻകുന്നൻ. അദ്ദേഹം ആ മറവിയുടെ കാണാക്കയങ്ങളിലേക്ക്, കാണാമറയത്തേക്ക് പോയയാളാണ്. ഇപ്പോൾ വാർത്തയായത് മാത്രമല്ല ചർച്ചയായത് മാത്രമല്ല അതിലപ്പുറം എല്ലാം ചിന്തിക്കാൻ തുടങ്ങി. ആരാണ് ഈ വാര്യൻകുന്നൻ? ആരാണ് ഈ വാര്യൻകുന്നത്ത് അഹമ്മദ് ഹാജിയാർ? ചിന്തിക്കാൻ തുടങ്ങി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബ്രിട്ടീഷുകാരോടൊപ്പം പടവെട്ടിയിട്ട്, ബ്രിട്ടീഷുകാർ നേരെ പടവെട്ടിയിട്ട് ഒരുപാട് പേര് ജീവത്യാഗം നടത്തിയിട്ടുണ്ട്. എണ്ണിയാലൊടുങ്ങാത്ത ആളുകളുടെ ത്യാഗോജ്വലമായിട്ടുള്ള പ്രവൃത്തി
അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഇതേ ഇപ്പം അന്യോന്യം ദേ ഇന്ത്യക്കാരാണെന്ന് പറഞ്ഞ് ഞാൻ ഐ ആം എൻ ഇന്ത്യൻ, നിങ്ങൾ പറയുന്നു ഐ ആം എൻ ഇന്ത്യൻ എന്നെങ്കിൽ പറയാനുള്ള ആ യോഗ്യത നമുക്ക് കിട്ടിയിട്ട് അവരുടെ രക്തം ചിന്തിയതുകൊണ്ട് അവരുടെ ജീവിതം അവർ സമർപ്പിച്ചതുകൊണ്ട് ത്യജിച്ചതുകൊണ്ട് പലരെയും നമ്മൾ മറന്നു. കാലത്തിൻ്റെ കറുത്ത യവനികയിൽ അവരേക്കും പോയി. പുതിയ തലമുറകൾ അവരൊന്നും അറിയുന്നില്ല, പലരെയും അറിയുന്നില്ല. അതുപോലെ വാരിയും കുന്നവനും അദ്ദേഹം ജനിച്ചു വളർന്ന ആനക്കയം അല്ലെങ്കിൽ അദ്ദേഹം ജനിച്ചു വളർന്ന മലപ്പുറം ആ ഒരു ഏറനാട് ആ ഭാഗത്തുള്ളവർ സ്മരിക്കുന്നുണ്ടാകാം. പക്ഷേ മൊത്തം കേരളീയർ അവരുടെ മനസ്സിലിങ്ങനെ ഒരു വാരിയും കുന്നൻ ഉണ്ടായിരുന്നില്ല. പുതിയ തലമുറയിൽ അതില്ല. വേലുത്തമ്പി തളവി ഇല്ല, പഴശ്ശിരാജി ഇല്ല. പക്ഷേ ഇപ്പോഴിതാ കാലത്തിൻ്റെ കാവ്യനീതി പോലെ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തെ കിട്ടിക്കിട്ടുന്നതിനെ വിറപ്പിച്ച് ദേശാഭിമാനിയായിട്ടുള്ള സ്വാതന്ത്ര്യ സമരസേനാനിയായിട്ടുള്ള രാജ്യത്തിന് വേണ്ടി സർവവും അവസാനം ജീവൻ പോലും ത്യജിച്ച് ഏറെ നാട്ടിൽ നിന്ന് ഉണർന്ന് കേരളത്തിൻ്റെ സിംഹം വീണ്ടും പുതുതലമുറയുടെ കൂടെ മനസ്സിലേക്ക് സടകുടഞ്ഞ് ഗർജിച്ച് പാഞ്ഞടുക്കുകയാണ്. കേരളത്തിൻ്റെ മഹാനായിട്ടുള്ള, കേരളത്തിൻ്റെ വീരനായിട്ടുള്ള, കേരളത്തിൻ്റെ വിപ്ലവ നായകനായിട്ടുള്ള വാരിയൻകുന്നത്ത് അഹമ്മദ് ഹാജിയുടെ ചരിത്രം മറനീക്കി പുറത്തു വരികയാണ്. ഒരു സാധാരണ സിനിമയായിട്ട് സൃഷ്ടമായിട്ട് സാധാരണ സിനിമയായിട്ട് അവശേഷിക്കേണ്ടുന്ന വാരിയൻകുന്നനെ സംഘപരിവാർ ഉണർത്തി ഉയർത്തി പടർത്തി പന്തലിപ്പിച്ചു. നന്ദി പറയാതിരിക്കാനാകുമോ? നന്ദി പറയാതിരിക്കാൻ കഴിയുമോ? എനിക്ക് കഴിയില്ല, നിങ്ങൾക്ക് കഴിയുമോ? ഒന്നല്ല, ഒരായിരമല്ല, സഹസ്രകോടി നന്ദി പറഞ്ഞാലും മതിയാവില്ല. മറ്റൊന്നുകൂടി, സവർണ മേധാവിത്വത്തിൻ്റെ കുത്തിത്തിരിപ്പുകൾ, വഞ്ചനകൾ, ചതികൾ അതും മറന്നിക്കുകയാണ്. ബ്രിട്ടീഷുകാരുടെ ഒപ്പം കൂടി സ്വന്തം നാട്ടുകാർ സ്വന്തം വംശത്തെ ചതിച്ചവർ, ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കിയവർ, അവർക്ക് വേണ്ടി വെള്ളം കോരാനും വിറക് വെട്ടാനും നിന്നവരുടെ സവർണരുടെ ചരിത്രം അത് നമ്മൾ അറിയാൻ പോവുകയാണ്. ഇനി ഹിന്ദു വംശത്തിൽ അതിലുള്ള അതിഭൂരിഭാഗം അവർണരുടെ മേലുള്ള കുതിര കയറ്റം അതും മറന്നിക്കുന്നു. ഇന്നുമുണ്ടല്ലോ ഹിന്ദു. അവർ പറയുന്നു ഹിന്ദു ഉണരണം. ആര് ഉണരണം? സവർണർ ഉണരണം, സവർണർ ഉയരണം. അവർണൻ ഉണരരുത്, ഉയരാൻ പാടില്ല. അവനെന്നും അടിമയായിട്ട് കിടക്കണം, വിധേയനായിട്ട് തുടരണം. ഇന്നുമുള്ള ഈ ജാതി പ്രഹേളിക അതന്നും ഉണ്ടായിരുന്നു. പക്ഷേ വാരിയൻകുന്നത്ത് അഹമ്മദ് ഹാജി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ സവർണരായിട്ടുള്ള ആളുകളുടെ വഞ്ചനയും ചതിയും സ്വസമുദായത്തിൽപ്പെട്ട ആളുകളുടെ കാലുവെട്ടി ചോര കുടിക്കുന്ന സവർണ മേധാവികളുടെ ഊറ്റം, അവരുടെ അഹങ്കാരം അത് നിലച്ച കാലഘട്ടമായിരുന്നു വാരിയൻകുന്നൻ്റെ കാലഘട്ടം. ആ ചരിത്രമാണ് മറന്നിക്കാൻ പോകുന്നത്. അതിൻ്റെ പേരിലാണ് പലർക്കും ഇപ്പോഴത്തെ കുട്ടികളുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ആ ചരിത്രം മറന്നീക്കുമെന്നുള്ള പേടിയാണ് ഇന്ന് എല്ലാവർക്കും ഉള്ളത്. കുരു പൊട്ടുന്നത് അതുകൊണ്ടാണ് എന്ന് സാരം. എന്നും ഇവിടെ നടമാടുന്ന മതസ്പർദ്ധ, അതിലപ്പുറമുള്ള ജാതിസ്പർദ്ധ ആ പ്രകേളികയിൽ ആ സമസ്യയിൽപ്പെട്ട് ഞെരിഞ്ഞമർന്നുകൊണ്ടിരിക്കുന്ന ഇന്നും ഞെരിഞ്ഞമർന്നുകൊണ്ടിരിക്കുന്ന അവർണൻ്റെ ചരിത്രം
അതിൻ്റെ തന്നെ 100 വർഷം മുമ്പുണ്ടായിരുന്ന ആ ചരിത്രത്തിൻ്റെ നേർചിത്രം അതും ഇതാ പുറത്തു വരികയാണ്. വരട്ടെ, എല്ലാം വരട്ടെ, എല്ലാം പുറത്തു വരട്ടെ, ലോകമറിയട്ടെ, വർത്തമാന കാലഘട്ടത്തിൽ ലോകമറിയട്ടെ, ലോകരറിയട്ടെ, പുതുതലമുറ അറിയട്ടെ. മുമ്പ് പറഞ്ഞ പോലെ ഒരു സാധാരണ സിനിമയായിട്ട് ശ്രേഷ്ഠമായിട്ട് ഒരു സാധാരണ സിനിമയായിട്ട് അവശേഷിക്കേണ്ടുന്ന വാരിയംകുന്നനെ ഈ വിധത്തിൽ ഉണർത്തി ഉയർത്തി പടർത്തി പന്തലിപ്പിച്ച് അങ്ങനെ പന്തലിപ്പിച്ചതിന് ആരോടാ നന്ദി പറയേണ്ടത്? എല്ലാത്തിനും നന്ദി പറയേണ്ടത് സംഘപരിവാറിനോട് തന്നെ, സംശയമില്ല. നമസ്കാരം.